കാഞ്ഞിരപ്പള്ളിയിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് സഹോദരനെയും അമ്മാവനെയും വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ അമറോസ് കുര്യൻ്റെ വിസ്താരം പൂർത്തിയായി. സംഭവം നടന്നതിൻ്റെ തലേദിവസം പ്രതി ജോർജ് കുര്യൻ തന്നെയും ഭർത്താവിനെയും സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ കയ്യേറ്റം ചെയ്തുവെന്നും പാർക്കിൻസൺ രോഗിയായ തൻ്റെ ഭർത്താവിനെ ഇരുന്ന കസേരയിൽ നിന്നും വലിച്ചു താഴെ ഇട്ടുവെന്നും മറ്റും കേസിൻ്റെ അന്വേഷണവേളയിൽ പോലീസിനും മജിസ്ട്രേറ്റിനും നൽകിയ മൊഴികൾ കോടതിയിൽ മാറ്റിപ്പറഞ്ഞ റോസ് കുര്യനെ നേരത്തെ തന്നെ കൂറുമാറിയതായി പ്രോസിക്യൂഷൻ പ്രഖ്യാപിച്ചിരുന്നു. മക്കൾ തമ്മിൽ സ്വത്ത് തർക്കത്തെ സംബന്ധിച്ച് വളരെ കാലമായി വിരോധത്തിലായിരുന്നുവെന്നും സംഭവ ദിവസം പ്രതി ജോർജ് കുര്യൻ തോക്കുമായി വന്ന് തൻ്റെ ഇളയ മകനെയും സഹോദരനെയും വെടിവെച്ച് കൊലപ്പെടുത്തിയതാണെന്ന് മനസ്സിലായെന്നും കോടതിയിൽ സാക്ഷിമൊഴി പറഞ്ഞിരുന്നു. കാഞ്ഞിരപ്പള്ളി ക്രിമിനൽ വീട്ടിൽ പാപ്പൻ എന്ന ജോർജ് കുര്യൻ തൻ്റെ സഹോദരനായ രഞ്ജു കുര്യനെയും അമ്മാവനായ മാത്യൂസ് കറിയയെയും തൻ്റെ കാഞ്ഞിരപ്പള്ളിയിലുള്ള കുടുംബ വീട്ടിൽ വെച്ച 2022 മാർച്ച് മാസം 7-ാം തീയതിയാണ് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ഈ സംഭവത്തിൽ കോട്ടയം അഡീഷണൽ സെഷൻ ജഡ്ജ് യു നാസർ മുമ്പാകെ വിസ്താരം പുരോഗമിക്കുകയാണ്. കേസിൽ ഇതുവരെ 8 സാക്ഷികളുടെ വിസ്താരമാണ് പൂർത്തിയായിട്ടുള്ളത്. നെഞ്ചിലും പുറകിലും വെടിയേറ്റ രഞ്ജു കുര്യൻ തത്സമയവും തലയ്ക്കും നെഞ്ചിലും വെടിയേറ്റ മാത്യൂസ് കറിയ പിറ്റേ ദിവസവുമാണ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത്. കേസിൽ സർക്കാരിന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സി എസ് അജയൻ, അഭിഭാഷകരായ നിബു ജോൺ, അഖിൽ വിജയ്, സ്വാതി എസ് ശിവൻ എന്നിവരും പ്രതിഭാഗത്തിന് വേണ്ടി അഡ്വക്കേറ്റ് ബി രാമൻപിള്ള, ബി ശിവദാസ് എന്നിവരും ഹാജരായി. ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി. യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസായ മെഡിക്കൽ ലാബ്, MLT, ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി, ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ, ഫാർമസി അസിസ്റ്റന്റ്, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, OT, ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ, സ്റ്റൈഫണ്ടോടുകൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം, ഹോസ്റ്റൽ യാത്രാ കൺസെഷൻ, 200 ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലിയും, പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ്. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.